നമസ്തേ ശരത്കാല നവരാത്രിയുടെ പുണ്യനാളുകൾക്ക് തുടക്കമായി കഴിഞ്ഞു ഇത് ദേവി ആരാധനയുടെ നാളുകളാണ് ഈ ദിവസങ്ങളിൽ ദേവി ഭഗവതത്തിലെയും ദേവി മഹാത്മ്യത്തിലെയും കഥകളുമായി നവരാത്രി പുണ്യം നിറയ്ക്കാം കുഞ്ഞു പൂമൊട്ട് മെല്ലെ മെല്ലെ വിരിഞ്ഞ് സൗന്ദര്യം ചാലിച്ച പൂവാകുന്നു തഴുകി തളർന്നാമ്പിനെ തഴുകിയുറക്കാൻ എങ്ങുനിന്നോ കുളിർക്കാറ്റെത്തുന്നു സർവ്വസംഹയായ ഈ ഭൂമി സ്വയം തിരിഞ്ഞ് വേഗക്കണക്കിൽ ഒരു നിമിഷാർത്ഥം പോലും തെറ്റിക്കാതെ സ്വന്തം പാതയിലൂടെ ഓടിക്കൊണ്ടേയിരിക്കുന്നു ഇതിനെല്ലാം നമുക്ക് വിശദീകരണങ്ങളുണ്ട് പക്ഷേ പാടി പതിഞ്ഞ ആ വിശദീകരണങ്ങൾക്കപ്പുറം പ്രപഞ്ചത്തിലെ ഓരോ ചലനത്തിലുമുണ്ട് കാണാത്തൊരു ശക്തിയുടെ ചൈതന്യം പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനു തന്നെ കാരണമായ ആ ശക്തി ചൈതന്യമാണ് ദേവി അതുകൊണ്ട് തന്നെയാണ് ആ ദേവിയെ താം മനസാ സ്മരാമി എന്ന് ദേവി ഭാഗവത്തിൽ പ്രാർത്ഥിക്കുന്നത് പ്രപഞ്ചത്തിന്റെ മുഴുവൻ അമ്മയായ ദേവിയെ മനസ്സിൽ സ്മരിക്കുന്നു എന്ന് ജഗത പിതരൗ വന്ദേ പാർവതി പരമേശ്വരവും എന്ന് കാളിദാസൻ തന്റെ കവി ഭാവനയിലൂടെ നമുക്ക് കാണിച്ചു തന്നതും ജഗത്തിൻ്റെ മാതാപിതാക്കളെയാണ് പ്രപഞ്ചമാതാവിൻ്റെ അതേ ശക്തി ചൈതന്യത്തെ തന്നെയാണ് വിവിധ ദേവീ ഭാവങ്ങളിൽ നാം ആരാധിക്കുന്നത് ദേവി എന്നാൽ ശക്തി തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള നമ്മെ നാമാക്കുന്ന ശക്തി പ്രപഞ്ചത്തിലെ ഓരോ തുടിപ്പിനും കാരണമായ ആ വലിയ ശക്തിയുടെ ചെറിയ രൂപമാണ് നമ്മുടെയും ഉള്ളിൽ തുടിക്കുന്നതെന്ന് ദേവി ഭാഗവതം പറയുന്നു യാ ശക്തിരൂപ താൻ സർവഭൂത ജനനീം ശരണം ഗതോസ്മി എന്ന് നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ ഉണർത്താതെ ആരാധിക്കാതെ ഒരടി പോലും മുന്നോട്ട് നീങ്ങുക അസാധ്യം അതുകൊണ്ടാണ് ശങ്കരാചാര്യർ സൗന്ദര്യ ഇങ്ങനെ പാടിയത് ശക്തി കൂടിയില്ലെങ്കിൽ സാക്ഷാൽ ഈശ്വരനാണെങ്കിലും ഒന്ന് ഇളകാൻ പോലും കഴിയില്ല എന്ന് അതുകൊണ്ട് ദേവി പൂജ എന്നാൽ നമ്മളിലുള്ള ശക്തിയെ ഉണർത്തൽ തന്നെയാണ് വെബ്ഡെസ്ക് തൂസ്